Hello friends, good morning to all. Welcome to Ambadi online tutorial. It's me, Juna Jiju from Ambadi online tutorial. Okay, friends. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും ഇത് ഈ ഹെഡിങ് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നവമി ഒക്കെ അല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു നവമിക്ക് കുറേ കുട്ടി കുഞ്ഞു മക്കളെ ഒക്കെ എന്താ ഹരിശ്രീ ഒക്കെ എഴുതിച്ച് അപ്പൊ അവരുടെ പേരൻസ് ഒക്കെ ഇങ്ങനെ ആ ഇനി എൻ്റെ മക്കൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്, അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ വെച്ച് എന്നാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിലെ ABCD എഴുതാനുള്ള സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയറക്റ്റ് AB എന്ന് എഴുതിപ്പിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല ശരിക്കും. അതിനൊരു മെത്തേഡ് ഉണ്ട്, കുട്ടികൾക്കും അത് എളുപ്പത്തിന് മനസ്സിലാക്കാൻ കഴിയും, അവർ ഈസി ആയിട്ട് അത് പഠിച്ചെടുത്തോളും എഴുതാൻ വേണ്ടി. അപ്പൊ ക്യാപിറ്റൽ, ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്ററായ ABCD സെഡ് വരെ ഈസി ആയിട്ട് എങ്ങനെ എഴുതാൻ പഠിക്കുക, അതുപോലെ ഹാൻഡ് റൈറ്റിങ്ങും നമുക്ക് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അതായത് ചെറുപ്പത്തിൽ തന്നെ ഇംപ്രൂവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈസി ഹെഡിംഗ് എന്ന് പറയുന്നത് ഈസി വേ ഫോർ റൈറ്റിംഗ് A to Z. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ ഈ കുട്ടികൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ നമ്മൾ A എന്ന ലെറ്റർ എഴുതാൻ പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ പറയാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കാം, എങ്ങനെ നമ്മൾ പഠിപ്പിക്കുക, A B C അത് കണ്ട് നോക്കി പഠിക്കുക. പക്ഷെ നമ്മൾ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് കുട്ടികളെ ABCD എഴുതാൻ പഠിപ്പിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അതായിട്ടുള്ള ഈസി. അപ്പൊ പേരൻസിനും അത് എളുപ്പമായിരിക്കും, അത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോയിലെ കൂടി നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കേണ്ടത് സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് സ്ലീപ്പിംഗ് ലൈൻ. അപ്പൊ ഈ കുറെ ആൾക്കാർ വിചാരിക്കുന്നു ഇതെന്താ ഇപ്പൊ ഈ സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തരാം. സ്റ്റാൻഡിങ് ലൈൻ മീൻസ് ജസ്റ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഒരു ലൈൻ വരക്കുക, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം നമ്മൾ ചെറിയൊരു പേപ്പറിൽ, അതായത് വൈറ്റ് പേപ്പറിൽ കുട്ടികളെ കൊണ്ട് ജസ്റ്റ് വരയാൻ പറഞ്ഞാൽ മതി. അപ്പൊ ആ വരയാൻ പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക, ദിസ് ഈസ് സ്റ്റാൻഡിങ് ലൈൻ, ഇത് സ്റ്റാൻഡിങ് ലൈൻ. അപ്പൊ കുട്ടികൾ ആദ്യം തന്നെ ആ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നതിനനുസരിച്ച് അത് പഠിച്ചോളും. കാരണം നമുക്കറിയാം നമ്മൾ കുട്ടികൾ നമ്മൾ എന്താണോ പറയുന്ന അതാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ, നല്ല മാന്യമായി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കുട്ടികൾ ഫോളോ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാൻഡിങ് ലൈൻ പഠിപ്പിക്കുക. അതിനുശേഷം സ്റ്റാൻഡിങ് ലൈൻ പഠിപ്പിച്ചു. അതിനുശേഷം നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ, ആ എഴുതുന്ന രീതി നോക്കൂ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് right slanting line and left slanting line. What is right slanting line? Let's see. See, right slanting line. Then, see, left slanting line. Right to left, left to right. That is right slanting line and left slanting line. Okay? Then, ee naalu kaaryangal, adhaayathu standing line, sleeping line, റൈറ്റ് സ്ലാൻഡിങ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ, ഇതെന്നാലും നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യം ഒരു വൈറ്റ് പേപ്പറിൽ കുട്ടികളെ കൊണ്ട് വരപ്പിക്കുക, അപ്പൊ അത് ഓക്കെ ആണ്, കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യാം, ഫോർ ലൈൻ കോപ്പി, അതായത് നാല് വരെ കോപ്പി ഉണ്ടല്ലോ അതിൽ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് എന്താ, രണ്ട് റെഡ് ലൈൻസ് ഉണ്ടാവും, രണ്ട് ബ്ലൂ ലൈൻസ്. അപ്പൊ നമ്മൾ രണ്ട് റെഡ് ലൈനും രണ്ട് ബ്ലൂ ലൈനും അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക, റെഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ ഫസ്റ്റ് ബ്ലൂ ലൈൻ കഴിഞ്ഞ് സെക്കൻഡ് ബ്ലൂ ലൈനിലേക്ക് അതുവരെയാണ് സ്റ്റാൻഡിങ് ലൈൻ വരക്കേണ്ടത്. അതുപോലെ സ്ലീപ്പ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മിഡിലുള്ള ബ്ലൂ ലൈനിലാണ് സ്ലീപ്പിംഗ് ലൈൻ വരക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആദ്യം വൈറ്റ് പേപ്പറിൽ തന്നെ വരച്ച് അവരുടെ ആ കൈ വഴങ്ങണം, നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് കൈ വഴങ്ങുന്നത് വരെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പെട്ടെന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് വരുമൊന്നുമില്ല,
കുറേ വരച്ച് വരച്ച് അത് സിബ്ലിംഗ് അതായത് എന്താ പറയുക, നല്ല കറക്റ്റ് ലൈൻ ഒന്നും ആയിരിക്കില്ല, എന്നാലും അവർ വരച്ചു വരച്ചു അത് സ്ട്രെയിറ്റ് ലൈനിലേക്ക് ആവും. അതിനുശേഷം നമ്മൾ കോപ്പിയിലേക്ക് എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, റൈറ്റ് സ്ലാൻഡിങ് ലൈൻ, ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ, ഈ നാല് ലൈൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കുറച്ച് ലെറ്റേഴ്സ് പഠിക്കാം. അതാണ് അടുത്തതായി കാണിക്കുന്നത്. ഓക്കെ, സി നമ്മൾ ആ സ്റ്റാൻഡിങ് ലൈനും ആ നാല് ലൈൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയുന്ന ലെറ്റേഴ്സാണ് എ, ഇ, എഫ്, എച്ച്, ഐ, കെ, എൽ, എം, എൻ, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. ഫസ്റ്റ് ലെറ്റർ എ. Let's see how to write A. First is write standing line. Sorry, left slanting line, then right slanting line, then slipping line. Then let's get A. See, easy alle kutikalku vegam padikkan kayilla A. Okay, then let's see how to write E. First standing line from top to bottom, then slipping line from left to right, then another slipping line from left to right, then another slipping line. That is called E. You see? Yes. Okay, then next letter F. What is that? F. Okay, see how to write F. Standing line, slipping line, then a small slipping line. That's called F. Then next, H. How to write H? One standing line, another one standing line, then middle slipping line from left to right. Okay? ഈ വേയിൽ തന്നെ എഴുതാൻ വേണ്ടി കുട്ടികളോട് പറയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐ. സി ഹൗ only one standing line. Then next K. See, one standing line, one left slanting line, one right slanting line. See, K, we got K. Okay, then next one slipping line, one standing line, one slipping line. We got L. Then next, one standing line, one left slanting line, then one right slanting line, then one standing line. Then we got M. See, see children or parents, see remaining what N, T, V, W, X, Y, Z. ഇത്രയും ലെറ്റേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. അതായത് കുട്ടി ഇപ്പൊ പേരൻസ് ആണെങ്കിൽ ഇത് കാണുന്നതെങ്കിൽ കുട്ടികളോട് പറയുക. ആ കുട്ടികൾക്ക് അറിയായിരിക്കുമല്ലോ. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡിങ് ലൈൻ, സ്ലിപ്പ് ലൈൻ അത് പഠിക്കാം. അപ്പൊ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക, അത് സ്റ്റാൻഡിങ് ലൈൻ വരക്കുക, പിന്നെ സ്ലിപ്പിംഗ് ലൈൻ വരക്കുക. അപ്പൊ എങ്ങനെയാ വരക്കേണ്ടത്? ഫ്രം ടോപ്പ് ടു ബോട്ടം ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണോ? അപ്പൊ നമ്മൾ ഈ വരക്കുന്നത് മാത്രമല്ല, അതിലെ കൂടി കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ബോട്ടം എന്ന് പറഞ്ഞാൽ എന്താ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പൊ അതൊക്കെ ഇതിലെ കൂടി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്ക, കുട്ടികളിൽ ആ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായിരിക്കും. അപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്കി, അതായത് ബി സി ഡി, അതിനും ഉണ്ട് കുറേ ഈസി മെത്തേഡ്. അത് ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് പാർട്ട് ടു പോലെ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.